സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് DPI പി കേശവദേവ് ട്രസ്റ്റ് ലൈഫ് സ്ക്രീൻ കേരള പ്രോജക്ട് സംയുക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരിശീലന ക്യാമ്പാണ്. ഈ വർഷം എല്ലാ വർഷവും എന്ന പോലെ ലോക പ്രമേഹ ദിനത്തിന് ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം കുഞ്ഞുങ്ങളിലും ചെറുപ്പക്കാലിലുമുള്ള പ്രമേഹത്തെക്കുറിച്ചാണ്. ഈ ഒരു പ്രാധാന്യം ലോകാരോഗ്യ സംഘടനയ്ക്കും വേൾഡ് ഡയബറ്റീസ് ഫൗണ്ടേഷനുമെല്ലാം തോന്നി തുടങ്ങിയത് ഒരു ദിവസം 200 പുതിയ കുഞ്ഞുങ്ങൾക്ക് പുതുതായിട്ട് പ്രമേഹം കണ്ടെത്തുന്നു, കുഞ്ഞുങ്ങളിൽ പ്രമേഹം കാരണമുള്ള മരണനിരക്കും വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു അധ്യാപകർക്കായിട്ടുള്ള പരിശീലന ക്യാമ്പ് പ്രമേഹ രോഗത്തിനായിട്ട് നടത്തപ്പെടുന്നത്. ഞങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇത് സസന്തോഷം സ്വാഗതം ചെയ്യുകയാണുണ്ടായത്. കേരളത്തിലെ അധ്യാപകർക്ക് ഇത്തരം ഒരു പരിശീലന ക്യാമ്പ് നടത്തുന്നതിനെക്കുറിച്ചും തുടങ്ങി വയ്ക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയാണുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങൾ അവരൊരു പക്ഷേ രഹസ്യമായിട്ട് അവരും അവരുടെ മാതാപിതാക്കളും പ്രമേഹത്തെ സൂക്ഷിക്കുന്നതുകൊണ്ടാകാം, പുറത്ത് പറയാതിരിക്കുന്നതുകൊണ്ടാകാം, നിർഭാഗ്യവശാൽ മരണനിരക്കും വളരെ കൂടുതലാണ്. ഇവർ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെ മരിച്ചു എന്ന് പോലും മറ്റുള്ളവർക്ക് അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ശില്പശാല നടത്തുവാനായിട്ട് സംയുക്തമായിട്ട് നടത്തുവാനായിട്ട് അദ്ദേഹം ഒരുങ്ങിയതിലും ഈ ഒരു ചടങ്ങിലേക്ക് അദ്ദേഹം വന്നതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത്തരം ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വഴി ഇതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ചെങ്കിലും അധ്യാപകർക്ക് തോന്നി തുടങ്ങും. അത് ഒരു അധ്യാപകരിൽ നിന്നും മറ്റൊരാളിലേക്ക് അങ്ങനെ മറ്റ് സ്കൂളുകളിലേക്ക് ഇത് പടരുന്നതായിരിക്കും. ഈ ആശയവുമായി കേശവദേവ് ട്രസ്റ്റിന് വേണ്ടി ജ്യോതി കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഈ അധ്യാപകരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. പ്രമേഹമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്കാണ് ഈ പരിശീലനം കൊണ്ട് പ്രധാനമായും പ്രയോജനം ലഭിക്കുക. പ്രമേഹമുള്ള കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന സ്കൂളുകൾ എന്നൊരു നിർവചനം ഇപ്പൊ നമുക്ക് ഇല്ല. അവസാനം രണ്ടും കൽപ്പിച്ച് കുറച്ച് അധ്യാപകർ തന്നെ എടുത്തു. ഇപ്പൊ നമ്മൾ സ്കൂളിലെ ശിശുദിനവും അധ്യാപക ദിനവും ഒക്കെ ആചരിക്കുന്നതിന് പോലും 30 വർഷം കഴിഞ്ഞാൽ കിഡ്നി ഡേയും ഡയബറ്റീസ് ഡേയും ഇതൊക്കെ ആയിരിക്കും സ്കൂളിൽ ആചരിക്കുക. നമ്മൾ എവിടെ പോകുന്നു നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ചടങ്ങിന്റെ അല്ലെങ്കിൽ ഈ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഞങ്ങൾ നോക്കിക്കാണുന്നത് പ്രമേഹമുള്ള ഒരു കുട്ടി, ആ കുട്ടി പഠനത്തോട് ആ കുട്ടിയുടെ ആഭിമുഖ്യം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ ഇടപെടലിന് അധ്യാപകരെ പഠിപ്പിക്കുക എന്ന ആ പരിമിതി, പഠിപ്പിക്കുകയാണ് അധ്യാപകരുടെ ജോലി, അതിനുപരിയായി കുട്ടിയെ പൂർണ്ണമായി മനസ്സിലാക്കി ഇടപെടൽ നടത്തുക എന്നുള്ള ഒരു കർമ്മം അധ്യാപകരെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നതിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങള് ഇതിന്റെ മുന്നിട്ടിറങ്ങിയത്. വളരെ സന്തോഷത്തോടുകൂടി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായി ആദരണീയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തവണത്തെ ലോക പ്രമേഹ വിരുദ്ധ ദിനം ഡയബറ്റിക് ഡേ എന്നാണെന്ന് തോന്നുന്നു, പക്ഷെ വിരുദ്ധം എന്നിവിടെ ചേർക്കുന്നത് നമ്മളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒത്തുണ്ടാകാൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കുഞ്ഞുങ്ങളിലെ ഡയബറ്റിക്സിനെ കുറിച്ചുള്ള പഠനത്തിനും നിവാരണ പ്രവർത്തനങ്ങൾക്കുമായി ശ്രദ്ധിക്കണം എന്ന നിലയിലാണ് പൊതുവിൽ ഈ ദിനാചരണം നടക്കുന്നത്. ഈ ശില്പശാലയുടെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ടു പോകാൻ സഹകരിക്കുന്നതാണ് ഉദ്ഘാടന ചടങ്ങ് അർത്ഥവത്താകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നെനിക്ക് തോന്നുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഇതിന്റെ ഗൗരവം പൂർണ്ണമായി തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ഞങ്ങളെല്ലാം വകുപ്പ് മന്ത്രിയും DPI ഒക്കെ ഇവിടെ വരുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതാണ് എന്ന് തിരിച്ചറിവ് വിദ്യാഭ്യാസ വകുപ്പിനിപ്പോ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പും കായിക യുവജനക്ഷേമ വകുപ്പും ചേർന്നുകൊണ്ട് കുറെ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ സമ്പൂർണ്ണ കായികക്ഷമത പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. കുട്ടികൾക്കിടയിൽ പ്രമേഹം വർദ്ധിച്ചു വരുന്നു, ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്നു. പണ്ട് വളരെ സുഖസമ്പൂർണമായ ജീവിതം നയിക്കുന്നവർക്കിടയിൽ ഒരു മധ്യവയസ്സ് കഴിയുമ്പോൾ
വരുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്നായിരുന്നു സങ്കല്പമെങ്കിൽ, ഇന്നിപ്പോ അതെല്ലാം ആ നിയന്ത്രണമെല്ലാം തകർത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും ഈ ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ പുതുതായിട്ട് 200 കുഞ്ഞുങ്ങൾ കൂടി ഈ പ്രമേഹം പിടിപെട്ടവരായി ചികിത്സയെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു. അവർക്ക് രോഗം 200 കുട്ടികൾ കണ്ടുപിടിക്കുന്നു. ഇക്കാര്യത്തിൽ കേരളം ഒരു മാതൃകയാകുന്ന വിധത്തിൽ സമഗ്രമായ ബൃഹത്തായ പ്രായോഗികമായ പ്രവർത്തനക്ഷമമായ ഒരു പദ്ധതി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ സുരക്ഷാ മേഖലയിൽ ആരോഗ്യവകുപ്പിനെ സഹകരിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയണം. അത്യാവശ്യം ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ പേനകളെ കുറിച്ചും ആ പേനകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചും ഓരോരോ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ വ്യത്യസ്തമായ ഇൻസുലിനും വ്യത്യസ്തമായ പേനകളുമായിരിക്കും. അത് അച്ഛനമ്മമാരിൽ നിന്നും സ്കൂളിലെ ഒരു അധ്യാപനെങ്കിലും പഠിച്ചിരിക്കണം. ഞാനിപ്പോ കൈവശം വെച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസുലിൻ പെന്നായിട്ടുള്ള നോവോപെൻ 3 ആണ്. ഒരുപക്ഷെ ഒരു 80% ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ ഉപയോഗിക്കുന്നത് ഈ പേനയാണ്. ഈ പേന നമ്മൾ ഇങ്ങനെയാണ് പുറത്തേക്ക് ഊരിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇൻസുലിൻ കാണിച്ച് ഇതുപോലെ ഉള്ളിലേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മളിത് ഉള്ളിലേക്ക് ഇങ്ങനെ തിരിച്ച ശേഷം പേന ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയ്ക്കുന്ന ടിപ്പിലെ സൂചി, ഇതൊരു പുതിയ സൂചിയാണ്, അതായത് ഞാൻ ഈ സൂചി പൊട്ടിക്കുകയാണ്. ഈ പുതിയ സൂചിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് എടുക്കുന്നത് ഇൻസുലിൻ ഇഞ്ചക്ഷനാണ് എന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഒരു സൂചി ഉള്ളിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന വേദനയോ അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തതായിട്ടുള്ള ഒരു അനുഭവമോ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നില്ല. അപ്പൊ എനിക്ക് 6, 7, 8 വയസ്സുള്ള ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം അതിൽ മിക്കവരും സ്വയം ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാരാണ്. ആദ്യമൊക്കെ അച്ഛനും അമ്മയൊക്കെ നോക്കി നിൽക്കും, പിന്നെ കുഞ്ഞുങ്ങൾ സ്വയം ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. കാരണം എടുക്കുന്നത് 10 unit ഇത് വെറുതെ 10 unit അരിയതാ മതി. അത് അവരുപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടത്തിന് തുല്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് സങ്കീർണതകൾ ഒന്നും തന്നെയില്ല. ഈ സൂചിയുടെ വലുപ്പമാണെങ്കിൽ ഒരു കൊതുക് കടിക്കുന്ന പോലൊരു അനുഭവമാണ്, അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുന്ന പോലൊരു അനുഭവമാണ്. ഇതിന്റെ ഉപയോഗം തീർച്ചയായിട്ടും അധ്യാപകർ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ക്ഷീണം തോന്നുകയാണ്, അവന് കൂടുതൽ മധുരം കഴിച്ചിട്ടുണ്ടെന്ന് സംശയം തോന്നി, അവനെ ചിലപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്ലൂക്കോമീറ്ററിൽ ഷുഗർ നോക്കിയിട്ട് ആ ഷുഗർ 300 ആണ് 400 ആണ് എന്ന് തിരിച്ചറിഞ്ഞാല് ഫോണിലൂടെ അവന്റെ അമ്മയോ അച്ഛനെയോ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് അധികമായിട്ട് വേണ്ടിവരുന്ന ഇൻസുലിൻ എടുക്കാൻ സാധിക്കണം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് മറ്റു ദേശങ്ങളിലൊക്കെ ഇത് സത്യമായി മാറിക്കഴിഞ്ഞു, ഇത് യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രമേഹം ചികിത്സിക്കുമ്പോൾ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്? അവരുടെ പഞ്ചസാര കഴിക്കുന്ന ആഹാരത്തിന് അനുസൃതമായിട്ട് നോർമലാക്കുവാൻ വിധത്തിലുള്ള ഇൻസുലിൻ കൊടുക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഉപാധികളാണ് ഇങ്ങനെയുള്ള ഉപാധികൾ. ഇതിപ്പോ ആദ്യം വാങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും, 300 രൂപയോ 600 രൂപയൊക്കെ ആയിരിക്കാം. പക്ഷെ പിന്നീട് അതിനധികം ചെലവുകളൊന്നുമില്ല, സാധാരണ എടുക്കുന്നത് പോലെയുള്ള ചെലവുകളുള്ളൂ. പക്ഷെ അധികമായിട്ട് വേണ്ടിവരുന്ന ആ ഇൻസുലിൻ എടുക്കുന്നതിന് വേണ്ടി അമ്മയും അച്ഛനും പഠിക്കുന്നത് പോലെ വേണ്ടി വന്നാൽ അധ്യാപകരും പഠിച്ചിരിക്കണം. എത്ര ഷുഗർ കൂടുന്നുവോ അതിനനുസൃതമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കും. അത് 10 unit 30 unit 40 unit എത്രയാണ് ആവശ്യം അത്രയും ഉണ്ടാകും. ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ 24 hours പ്രവർത്തിക്കും. വേറെ 3 injections പ്രധാന ഭക്ഷണമായ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കും. ഇൻസുലിന്റെ ഉത്പാദനം തീരെ ഇല്ലാത്ത ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഏറ്റവും ഫലവത്തായ ശാസ്ത്രീയമായ ചികിത്സാ രീതിയാണ്. Type 2 ആണെങ്കിൽ കൂടുതൽ മധുരം കഴിക്കുന്നത് വഴി കൊഴുപ്പ് കൂടുന്നു, വണ്ണം കൂടുന്നു. പക്ഷെ Type 1 പ്രമേഹം നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു തെറ്റ് കാരണം വരുന്ന പ്രമേഹമല്ല, ഒരു ശിക്ഷയായിട്ട് കിട്ടുന്ന പ്രമേഹമല്ല. Type 2 നമുക്ക് ശിക്ഷയായിട്ട് കിട്ടുന്ന ഒരു പ്രമേഹമാണ്.
ഉജാല വാഷിംഗ് പൗഡർ സുപ്രഭാതം സമർപ്പിക്കുന്നത് ഉജാല വാഷിംഗ് പൗഡർ. നഗുമോ ഓ മൂഗനലേനി നഗാലി ചില്ലി 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 ചില്ലം പോലി താളം ധക്ക് 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 ഡോലക്ക് മേളം ഐഡിയ സ്റ്റാർ സിംഗർ സമർപ്പിക്കുന്നത് ഐഡിയ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഐഡിയയോടൊപ്പം കോൺഫിഡന്റ് ഗ്രൂപ്പ്, നമ്പർ വൺ സെല്ലിംഗ് ബ്രാൻഡ് ഇൻ ബാംഗ്ലൂർ, കൊച്ചിൻ, ട്രിവാൻഡ്രം, ദുബായ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, എക്സ്പീരിയൻസ് നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിംഗ്. മാന്യൂർ ആൻഡ് ഹൌസിംഗ്, ദ ഫ്യൂച്ചർ ഹാസ് മീനിംഗ്. നടുവേദനയ്ക്കുള്ള ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, വേദ ഹോസ്പിറ്റൽ, പത്തനംതിട്ട ചെങ്ങൻ. ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഒപ്റ്റീഷ്യൻസ്, ലുക്ക് ബെറ്റർ, ഫീൽ ബെറ്റർ. കണ്ണൻ ദേവൻ ചായ വെല്ലുവിളികൾ നേരിടൂ. പവർ ഡിറ്റർജന്റ് പൗഡർ, മനസ്സിന് പൂർണ്ണ തൃപ്തിക്ക്. കണ്ടംകുളത്തി ഏലാതിലേഹ്യം ഗ്രാനുവൽസ്, ചുമയ്ക്കും ജലദോഷത്തിനും ഇനി സ്റ്റൈൽ ആൻഡ് ഗുഡ് ബൈ. വില്ലേഴ്സ് ആൻഡ് അപ്പാർട്ട്മെന്റ്, സോപർണിക ഗ്രൂപ്പ്, തൃപ്പൂണിത്ര. കുട്ടികളിലെ പ്രമേഹത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരമായി കാണുന്നത് ആണ് ഒരവസ്ഥയാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങളെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക. മാതാപിതാക്കളാണേലും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. ഇവിടെ എനിക്ക് മുമ്പായിട്ട് ജ്യോതി സാർ അത് വ്യക്തമായി പറയുകയും ഓരോ അവസ്ഥകളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ, പെട്ടെന്ന് ഒരു കുട്ടിക്ക് രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു പോകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് കൊടുക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് നമ്മൾ വായിൽ കൂടെ, അതായത് ഓറലി നമ്മൾ ഗ്ലൂക്കോസ് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള മിഠായികളോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണോ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരു 15 മിനിറ്റിനുള്ളിൽ ആ കുട്ടി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതായിരിക്കും. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു വിഷമത്തിലിരുന്ന് കഴിയുമ്പോഴാണ് ആ കുട്ടിയുടെ സ്ഥിതി വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രമേഹം ചികിത്സിക്കുമ്പോൾ എപ്പോഴും അധ്യാപകരും മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഷുഗർ കുറഞ്ഞു പോവുക. അതായത് രക്തത്തിലെ പഞ്ചസാര ഒരു 70 താഴെയാകുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കുട്ടികളിൽ ഈ തളർച്ച, ക്ഷീണം, അല്ലെ വിറയല്, വിയർക്കുക, അമിതമായി വിയർക്കുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ തോന്നുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മധുരമുള്ള എന്തെങ്കിലും ആ കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും ആ കുട്ടികൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സാധാരണ ഭക്ഷണം എന്താണോ നമ്മൾ കഴിക്കുന്നത് അത് കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോഴേക്കും ആ കുട്ടി തികച്ചും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും ഇപ്പം നമ്മൾ പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ അത് കൊടുക്കും. പലരും പ്രമേഹമുണ്ട് എന്ന് അറിഞ്ഞ നാളെ മുതൽ ഒരിക്കലും ഒരു പഴവർഗ്ഗങ്ങളും കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അതേകൂട്ട് തന്നെ നമ്മൾ മധുരമുള്ള ഒരു ഭക്ഷണവും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ മധുരമുള്ള എല്ലാ ഭക്ഷണവും തന്നെ ആ കുട്ടിക്ക് ഒഴിവാക്കണം എന്നില്ല. ഏത് ഭക്ഷണമാണേലും നമ്മൾ വളരെ കുറഞ്ഞൊരളവിൽ കൊടുക്കുമ്പോഴേക്കും നമുക്ക് രക്തത്തിലെ പഞ്ചസാര അധികമായി കൂടുന്നില്ല. പിന്നെ കുട്ടികളിൽ തന്നെ നമ്മൾ ചെറുതിലെ ശീലിപ്പിച്ചു വരുന്ന ഭക്ഷണ രീതി, നമ്മൾ അധികമായി ഫാസ്റ്റ് ഫുഡുകൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഫുഡുകൾ ഒരു കൊടുക്കുമ്പോഴേക്കും കുട്ടികൾ അമിതമായി അവരുടെ വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ഒബിസിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ നമ്മൾ ഒരു പരിധിവരെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രമേഹത്തിന്റെ നിരക്ക് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട്, അങ്ങനെയുള്ളവരിലെ കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണം അവർക്ക് കുഞ്ഞിലെ മുതലേ പഞ്ചസാര തികച്ചും ഒഴിവാക്കുക അങ്ങനെ ഒരു പ്രവണത വേണമെന്നില്ല. പക്ഷെ നമ്മൾ അവരുടെ ഭക്ഷണത്തിൽ അവരുടെ വ്യായാമ രീതികളിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അവരിൽ ഈ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തന്നെ കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ഒരുപക്ഷെ സ്കൂളുകൾ അത്യാവശ്യം കരുതി വെക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൂക്കോമീറ്റർ. എല്ലാ സ്കൂളുകളിലും ഗ്ലൂക്കോമീറ്റർ അത്യാവശ്യമാണ്. ഇത്രയും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള ഭാരതത്തിൽ 8% കുഞ്ഞുങ്ങൾക്ക് പ്രമേഹ രോഗബാധയുണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും
ഒരു സ്കൂളിൽ ഒരു നാലോ അഞ്ചോ കുട്ടികൾക്കെങ്കിലും പ്രമേഹം കാണും. അടിയന്തര ചികിത്സ കിട്ടിയില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണ് പ്രമേഹം, മറ്റ് രോഗങ്ങളെ പോലെ ഒന്നും അല്ലാതെ. അപ്പൊ ഇത് ലളിതമായ ഉപകരണങ്ങളാണ്, വലിയ പണമൊന്നും ആകുന്നില്ല ഇത്തരം ഉപകരണങ്ങൾ ഒരു സ്കൂളിൽ വാങ്ങാനും സൂക്ഷിക്കാനും. ഗ്ലൂക്കോമീറ്ററിലെ സ്ട്രിപ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ പുതിയ ഗ്ലൂക്കോമീറ്ററിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ആ കുഞ്ഞിന്റെ രക്തത്തിലെ പഞ്ചസാര എത്രയാണ് നിർണ്ണയിക്കാനായിട്ട് ഒരു മിനിറ്റ് വന്നു. ഓരോ പ്രാവശ്യം അത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് പുതിയ ഒരു സൂചി ഇതിനുള്ളിലിടുക. ഗ്ലൂക്കോമീറ്ററിൽ നമ്മൾ ഒരു പ്രാവശ്യം രക്തം പരിശോധിക്കാനായിട്ട് ഒരു സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്. ഒരു ഒരു സ്ട്രിപ്പ് ഉള്ളിലേക്ക് കടത്തി വെക്കുക. ഗ്ലൂക്കോമീറ്ററിൽ ഓൺ ഓഫ് ബട്ടൺ ഒന്നുമില്ല. ഈ സ്ട്രിപ്പ് അകത്ത് വെക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോമീറ്റർ തനി ഓൺ ആകുകയാണ് ചെയ്യുന്നത്. രക്തത്തിലെ പഞ്ചസാര നോക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇവിടെ മാത്രം പ്രസ് ചെയ്ത് നമ്മൾ രക്തമെടുക്കാതെ കൈ മുഴുവൻ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഇവിടെ മാത്രം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ശുദ്ധമായ രക്തം കിട്ടത്തില്ല. പുതിയ ഗ്ലൂക്കോമീറ്റേഴ്സിലൊക്കെ രക്തപരിശോധന നടത്തുന്നതിന് വേണ്ടി ഒരു തുള്ളി രക്തമൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് രക്തം മതി. ഒരു തുള്ളിയുടെ പോലും ആവശ്യമില്ല. ഇത് സ്ട്രിപ്പിൽ നോർമലാണ്, പ്രമേഹമില്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നിമിഷം ഇത് 100 ആയിരിക്കും, അല്പം ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ഇത് 400 ആകുന്നു, അങ്ങനെ അതിഭയങ്കരമായിട്ട് കൂടുകയും കുറയും കൂടുകയും കുറയും ചെയ്തുകൊണ്ടിരിക്കും. ടീച്ചർമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, സപ്പോർട്ടിങ് സെൽഫ് കെയർ ബൈ കേപ്പബിൾ സ്റ്റുഡൻസ്, കുട്ടികളെ സഹായിക്കുക. അവർക്ക് സ്വന്തമായിട്ട് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കാനും ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ചില അത്യാസന അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക. സ്കൂളിൽ തന്നെ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എമർജൻസി കാര്യങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. എൻഷുറിംഗ് സ്റ്റുഡൻസ് ഈറ്റ് സ്നാക്സ് അറ്റ് എ ഷെഡ്യൂൾഡ് ടൈം. കുഞ്ഞുങ്ങളായ പ്രമേഹ രോഗികൾക്ക് പ്രധാന ഭക്ഷണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നതിലും ഉപരിയായിട്ട് ലഘുഭക്ഷണം അടിയന്തരമായിട്ട് ആവശ്യമാണ്. ഇടയ്ക്ക് 2 ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. കീപ്പ് എ കോണ്ടാക്ട് ഷീറ്റ് ഓഫ് ട്രെയിൻഡ് ഡയബറ്റിക് സ്റ്റാഫ് അറ്റ് യുവർ ഡെസ്ക് ഫോർ എമർജൻസീസ്. അപ്പൊ നിങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുകയാണ് എങ്കിൽ അത് സ്കൂളിലായിട്ട് രേഖ വേണം. ഒരാളില്ലെങ്കിൽ വേറൊരു ടീച്ചറെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേണം. ഗ്ലൂക്കോസിന്റെ ലോയും ഹൈയും തിരിച്ചറിയാൻ സാധിക്കണം. ലെറ്റ് പാരന്റ്സ് നോ ഇൻ അഡ്വാൻസ് ചേഞ്ചസ് ടു ദി ക്ലാസ് ഷെഡ്യൂൾ, ട്രിപ്സ്, സ്പെഷ്യൽ ഇവന്റ്സ് ഇങ്ങനെയുള്ളതെല്ലാം കുട്ടികളുടെ അടുത്ത് മാത്രം പറയാതെ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒരു കത്തും കൂടി കൊടുത്തിരിക്കുക. മുതിർന്നവരിലുള്ള പ്രമേഹത്തിന്റെ കാരണമായിട്ട് പറയുന്ന ഒരു സ്ലൈഡാണ് കുടവയറ്. ഇത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ടൈപ്പ് 2 കൂടിക്കൂടി വരികയാണ്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളിൽ വരുന്ന ടൈപ്പ് 2 പ്രമേഹം ടൈപ്പ് 1 സമാനമായിട്ട് വരികയാണ്. അതിനർത്ഥം കൊച്ചു കുഞ്ഞുങ്ങളിലെ അമിതഭാരം നമ്മൾ കുറയ്ക്കേണ്ടിയിരിക്കും. ഇതൊരു ചരിത്ര പ്രസിദ്ധമായൊരു ചിത്രമാണ്, ഒരു പഴയകാല ചിത്രമാണ്. എലിസബത്ത് ഹ്യൂഗ്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, പ്രമേഹ രോഗത്തിന് അടിമപ്പെട്ട് ഇൻസുലിൻ കണ്ടുപിടിച്ച ആ വർഷം തന്നെ 1922 തന്നെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് കിട്ടുകയും അങ്ങനെ ഇൻസുലിൻ ആദ്യമേ തന്നെ ലഭിച്ചതുകൊണ്ട്, അത് പക്ഷെ വളരെ അറിയപ്പെടുന്ന ഒരാളിന്റെ മകളായിരുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് അമേരിക്കയിൽ. ആ കുട്ടി പിന്നീട് വിവാഹിതയായി. വർഷങ്ങൾക്ക് ശേഷം, ഇത് 1980 എടുത്തൊരു പടമാണ്, 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. വളരെ പ്രായം ചെന്നിട്ടാണ് എലിസബത്ത് ഹ്യൂഗ്സ് മരണമടയുന്നത്. ഇത് ഈ ചിത്രം ഞാൻ കാണിക്കാൻ കാരണം, ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു രേഖയാണ് എന്നതുകൊണ്ട് മാത്രമല്ല, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രമേഹ ചികിത്സ വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കൊടുക്കുവാൻ സാധിച്ച, ഇത് അച്ഛന്മാർക്കല്ല കഴിയുന്നത്, അധ്യാപകർക്കാണ്. കാരണം കുഞ്ഞുങ്ങൾ അധിക സമയം ചെലവഴിക്കുന്നത് അധ്യാപകരുമായിട്ടാണ്. അങ്ങനെ അധ്യാപകർക്ക് ഈ പ്രമേഹരോഗ ചികിത്സയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹിതരാകാം, ഇവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാം, ഇവർക്ക് വളരെ സ്വാഭാവികമായ ഒരു ദാമ്പത്യ ജീവിതവും സാധിക്കും.
ഇൻസുലിൻ പമ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് ഇത് മാത്രമേ കാണത്തുള്ളൂ. അത് വളരെ ലാഘവത്തോടു കൂടി ഇതുപോലെ ഒരു സൂചി ഉള്ളിലേക്ക് കടത്തി വയ്ക്കുകയും ആ സൂചി നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ചെറിയൊരു പ്ലാസ്റ്റിക് ഭാഗം മാത്രമാണ് ഈ തൊലിയുടെ അടിയിലായിട്ടുള്ളത്. നമ്മളൊരു ചെറിയ സൂചി ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് പകരം ഈ ഒരു ചെറിയ ട്യൂബിലൂടെ, ഈ ഒരു ഇൻസുലിൻ പമ്പിലൂടെ നിരന്തരം ഇൻസുലിൻ ഉള്ളിലേക്ക് പതിയെ 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 കടന്നുകൊണ്ടിരിക്കും. ഇത് ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. നമ്മൾ ഈ നാട്ടിലുള്ള കുട്ടികളുടെ ഒന്ന് പടങ്ങൾ കാണിക്കാത്തതാണ്. ഇൻസുലിൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, 24 മണിക്കൂറും പോകുന്നു. ആ ഇൻസുലിൻ പമ്പുകളുടെ പുതിയ ശ്രേണി എന്ന് പറയുന്നത് ഇൻസുലിൻ പമ്പ് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ ഓരോ നിമിഷവും വരുന്ന വ്യതിയാനങ്ങൾ തിരിച്ചറിയുന്നു. ഇതൊരു രോഗിയുടെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന പഞ്ചസാരയുടെ അളവാണ്. 321 കണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ തനിയെ തന്നെ 139 ആവും. അപ്പൊ ഇങ്ങനെയാണ് ഷുഗർ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫ്ളക്ച്വേറ്റ് ഒക്കെ ചെയ്യുന്ന പല രോഗികൾക്കും കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാവുന്ന വേറൊന്നാണ് റിയൽ ടൈം ഇൻസുലിൻ പമ്പ്. ഇതിനകത്ത് 300 എന്നൊരു സംഖ്യ നമ്മൾ കാണുകയാണ്. നമ്മളിവിടെ കണ്ട ഗ്ലൂക്കോമീറ്ററിന്റെ ഒരു പുതിയ രൂപമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും ഗ്ലൂക്കോസ് തനിയെ തന്നെ രക്തത്തിൽ എത്രയാണ് നിർണയിച്ച് വയർലെസ് ആയിട്ട് ഇതിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇൻസുലിൻ പമ്പിന് ഇൻസുലിൻ ഇങ്ങോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തത്തിലെ പഞ്ചസാര ഇളവ് തനിയെ തന്നെ അതിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നു. ഇത് കുട്ടികൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ഈ പരിശീലന ക്യാമ്പിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ അടിയന്തര ചികിത്സയെ കുറിച്ച് പറഞ്ഞതിലുള്ള ഓരോ കാര്യങ്ങളും വീട്ടിൽ പോയി ഒന്നുകൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കുക.